വരും. ലിയ, നിങ്ങൾ ഈ ഫ്ലൈ ഓവർസീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലേ? അതെ. എത്ര നാൾ ജോലി ചെയ്തു? ഒന്നര മാസം. അതിന്റെ ശമ്പളം തന്നില്ല അന്നല്ലേ? ഇല്ല, ആകെ 1000 രൂപ തന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഈ ഏജൻസിക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. വരാൻ പറയൂ. നിങ്ങൾ എത്ര നാൾ മുമ്പാണ് ജോലി നിർത്തിയത്? 3 ആഴ്ച മുമ്പ് കേട്ടത്. ചേർത്തല എന്നാ വരുന്ന സാർ, വണ്ടിക്കൂലി പോലും ഇല്ലാണ്ടായപ്പോഴാണ് നിർത്തിയത്. ഈ ഫ്ലൈ ഓവർസീസ് മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടില്ല എന്ന പരാതി വേണ്ടിയാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സാർ, കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാൾ അത് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ. സാർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എത്ര രൂപയാണ് ശമ്പളം പറഞ്ഞിരുന്നത്? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 1000 രൂപ അഡ്വാൻസ് ഉണ്ടല്ലേ? ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നുള്ളൂ, നമുക്ക് അത് കൊടുത്ത് സെറ്റിൽ ചെയ്ത് കൂടെ? സാർ, അത് ചോദിച്ചാൽ ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അപ്പോൾ അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്, എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ല എന്നിട്ട് ഞാൻ അയൽപ്പക്കത്തിൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നുകൊണ്ടിരുന്ന ഇത്രയെന്ന്. എനിക്ക് അച്ഛനില്ല സാറേ, അമ്മയും പ്ലസ് ടു പഠിക്കുന്ന അനിയത്തിയും മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടില്ല സാറേ. ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടില്ലാത്ത സാർ, കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ, പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോർട്ടിൽ പൊക്കോട്ടെ വരും അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല, ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസല്ലല്ലോ സാറേ. മൊബൈലൊന്നുടച്ച് നിങ്ങളുടെ മൊബൈലും വയ്ക്കും. നിന്റെ ഓഫീസ് എവിടെയാ? നമ്മുടെ സ്റ്റേഷനിൽ ആളുകളെ വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്നതാണ്. നിന്റെ ഓഫീസ് നടത്തുന്ന എല്ലാ ഡോക്യുമെന്റ്സും എനിക്കോട് കിട്ടണം. 10 മിനിറ്റിനുള്ളൂ. നീ പോണ്ടാ, നിന്റെ സ്റ്റാഫിനോട് കൂടുതൽ സംസാരമില്ല. സാർ, എല്ലാ പേപ്പേഴ്സും ഉണ്ട് സാർ. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ സാർ? കമ്പനി ആക്ട് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിയിരിക്കുന്ന കമ്പനി അല്ലേ? അതെ സാർ. അതിന് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ തന്നെ സാർ. ഒരു കുന്തം അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി MD എന്ന് പറഞ്ഞിരുന്നോളൂ നാട്ടുകാരെ മുഞ്ചിക്കാൻ. എടാ, ഇവരുടെ അന്വേഷണം നടത്തണം സാർ. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി വെച്ചു നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക്. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം സാർ. സൈ ശമ്പളം കൊടുത്തോ സാർ. വേണ്ട, നീ ശമ്പളം കൊടുക്കണ്ട. നിന്റെ കല്യാണം മുടക്കട്ടടാ. നിനക്കെതിരെ വഞ്ചന കൂട്ടി തന്നെ കേസ് എടുക്കും. എന്റെ കൂടെ ഷട്ടിപ്പുറത്ത് എടുത്തും. പത്രക്കാരെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുക്കും. അങ്ങനെ എന്റെ കല്യാണം മുടക്കട്ടെ. ആ പെണ്ണിനെ രക്ഷപ്പെടട്ടെ. സാർ, ഞാൻ സംഭവം കൊടുത്തു. 15 രൂപയുടെ കേസ് കൊടുത്തോ സാർ. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദയ്ക്കുള്ള ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. അപ്പൊ നീ എന്താ പറഞ്ഞത്? ലേബർ കോടതി പോകാനല്ലേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പാവപ്പെട്ട ആൾക്കാരുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടോ, എന്ത് തരം കൊട്ടേഷനും നമ്മൾ എടുക്കും. മനസ്സിലായല്ലോ? നമുക്ക് ശമ്പളം കിട്ടിയാ പോരെ. എടാ, സെറ്റിലേക്ക് ഇപ്പൊ തന്നെ. വരൂ സാർ.